हे प्रभु, हे प्रभु, हे हरि राम कृष्ण जगन्नाथ प्रेमानंदी, ये क्या हुआ? गला में पानी आ गया, गमछा भी खुल गया मेरा, लगती ये देखिए, गमछा भी खुल गया मेरा, लगती ये देखिए। हे प्रभु, हे प्रभु, हे हरि राम कृष्ण जगन्नाथ प्रेमानंदी। अब कंडलो നിങ്ങളെ സൈഡിലെ, അതായത് ഇപ്പോ ഒരു എന്താണ് ഹിന്ദു സേവാ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ കീഴിൽ പിന്നെ എന്തോ ഒരു സ്ഥാപനക്കുണ്ടെന്ന് തോന്നുന്നു. സ്ഥാപനം ഉണ്ടോ? ഇനി അവരുടെ കീഴിലുള്ള അവരുടെ അതേ ചിന്താഗതിയുള്ള ചില വ്യവസായികൾ, ചെറുതും വലുതുമായിട്ടുള്ള വ്യവസായികൾ, അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ആൾക്കാരെ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ജോലിക്കാരെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഈ ഒരു സേവാ സംഘടന എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ തീവ്രവാദികളുടെ സംഘടനയെ ഏൽപ്പിക്കലാണ് എന്ന് തോന്നുന്നു. കാരണം ഇവരാണ് എല്ലാ പരസ്യങ്ങളും കൊടുക്കുന്നത്. തൃശ്ശൂരിൽ ഒരു പ്രമുഖ സ്ഥാപനത്തിൽ സെയിൽസ്മാൻമാരെ വേണം, എക്സിക്യൂട്ടീവിനെ വേണം, ഡ്രൈവറെ വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് തൊഴിലാണ്. പക്ഷെ അതിന്റെ താഴെ നിങ്ങൾക്ക് കാണാം, ഹിന്ദുക്കൾ മാത്രം അപേക്ഷിച്ചാൽ മതിയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദു സ്ത്രീ പുരുഷന്മാർ ബന്ധപ്പെടുക എന്നായിരിക്കും. അപ്പൊ ഈ രൂപത്തില് കേരളത്തില്, കേരളത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ, തൃശ്ശൂർ എന്ന് പറയുന്നത് ഏതാണ്ട് ഹൃദയഭാഗം തന്നെയാണ്, ഈ ഹൃദയഭാഗത്ത് തന്നെ ഇത്രയും വലിയ ഒരു വർഗീയ വിവേചനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആരാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഘടനയുടെ നടത്തിപ്പുകാര് പ്രതീഷ് വിശ്വനാഥ് അതാണ് ഒന്ന്. പിന്നെ അതേപോലെ തന്നെ ഈ കൃഷ്ണരാജ് എന്ന് പറയുന്ന വേറെ സംഘമുണ്ടല്ലോ, ഒരു അഡ്വക്കേറ്റ് ആണെന്ന് ചമഞ്ഞു നടക്കുന്ന ഒരുത്തൻ, അതുപോലത്തെ ആൾക്കാരാണ്. ഈ രണ്ടുപേർ മാത്രമല്ല, അതുപോലത്തെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സംഘടനയിലുണ്ട്, ഈ ഹിന്ദു സേവാ സംഘ് എന്ന് പറയുന്ന കേന്ദ്രത്തിലുണ്ട് എന്ന് മാത്രമല്ല, ഇവരുടെ ഫേസ്ബുക്ക് പേജ് ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോ മൊത്തത്തിൽ വർഗീയതയും അതേപോലെ തന്നെ ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ള പ്രേരണ നടത്തുന്ന രൂപത്തിലുള്ള ചിത്രങ്ങളുമാണ് ഉള്ളത്. ആകെ കോടാലി, തൃശൂല, അമ്പും വില്ലും, ചെറിയ ചെറിയ കുട്ടികൾ വരണമെങ്കിൽ അവരുടെ തോളിലൊക്കെ അമ്പും വില്ലും ഫിറ്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ, അത് മാത്രമല്ല ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോ മാറ്റിമറിച്ചുകൊണ്ട് ആകെ കടുവ, പുലി, സിംഹം, നഖം, ഇങ്ങനത്തെ കുറെ സംഗതികളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആകെ ഒരു മാതിരി മാന്തിപ്പൊളിക്കുന്ന അക്രമാസക്തമായ ഒരു പേജ്, ഒരു ഫേസ്ബുക്ക് പേജാണിത്. ആ സംഘടനയും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. അത് കാരണമാണല്ലോ ഇപ്പൊ ഈ ജോലിക്കാരാവശ്യം വരുമ്പോ ഹിന്ദുക്കൾ മാത്രം അപേക്ഷിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത്. പിന്നെ അവരുടെ ആദ്യത്തെ പരസ്യം ഇങ്ങനെയാണ്, പ്രമുഖ വൈവാഹിക പോർട്ടലിന്റെ ചെന്നൈ ബ്രാഞ്ചിൽ കോൾ സെന്റർ എക്സിക്യൂട്ടീവുകളെ ആവശ്യമുണ്ട്. കണ്ടല്ലേ, ചെന്നൈയിലേക്ക് ആവശ്യമുണ്ട്. മറ്റേ തൃശ്ശൂരാണ് ഇത്, ചെന്നൈയിലേക്ക് പോലും ഹിന്ദുക്കളെ മാത്രം മതി എന്നാ പറയുന്നത്. പിന്നെ യോഗ്യത അത് ഭയങ്കരമായിട്ട് വേണം, ബിരുദം, ഡിപ്ലോമ ഒക്കെ വേണം. ശമ്പളം കേട്ടാലാണ് നമ്മൾ ഞെട്ടുക, ശമ്പളം 15,000 രൂപ. കേരളത്തിലെ ലക്ഷക്കണക്കിന് ബംഗാളികൾ വന്നിട്ട് രാജസ്ഥാനി, ഗുജറാത്തിൽ നിന്നുള്ളൊക്കെ ജയശ്രീറാം വിളിച്ച്, അവിടെ ജയശ്രീറാം വിളിച്ച് മുസ്ലിങ്ങളെ കൊല്ലുന്നവർ കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഉണ്ടാക്കുന്നത് 75,000 രൂപയാണ്. ആ സ്ഥലത്ത് ഹിന്ദുവിനെ രക്ഷിക്കാൻ ഹിന്ദുക്കളെ ഒരു ഒരു പറഞ്ഞിട്ട് ചെന്നൈയിലേക്ക് അയക്കുക, 15,000 രൂപ. ചെന്നൈയിൽ ഈ പറയുന്ന ഹിന്ദുവിന് വീടുണ്ടോ? ഇല്ല, വാടകയ്ക്ക് വീടെടുക്കണം, അത് തന്നെ ഉണ്ടാവും ഒരു 15,000 രൂപ. പിന്നെ ഈ ശമ്പളം കൊണ്ട് എന്ത് ചെയ്യാനാണ്? അങ്ങനെ 15,000 രൂപയ്ക്കാണ് ഹിന്ദു യുവതി യുവാക്കൾ കടന്നു വരൂ, ഞങ്ങൾ നിങ്ങളെ മാത്രം രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഭീമാകാരമായ ശമ്പളം കൊടുക്കാണ്, 15,000 രൂപ. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പരസ്യം, കോട്ടയത്ത് ഒരു പുതിയ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ഫീൽഡ് സെയിൽസ്മാൻമാരെ വേണം, യുവാക്കളെ ആവശ്യമുണ്ട്, അവിടെയും ശമ്പളം ഭയങ്കരമാണ്, 15,000 രൂപ. താല്പര്യമുള്ള ഹിന്ദു യുവാക്കൾ മാത്രം ബന്ധപ്പെടുക. എങ്ങനെയുണ്ട്? ഹിന്ദു സേവാ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്പർ ഇങ്ങനെ പുറക്കെട്ടിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് തൃശ്ശൂരിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒഴിവുകൾ. സെയിൽസ് സ്റ്റാഫ്, ബില്ലിംഗ് സ്റ്റാഫിനൊക്കെ വേണം, പക്ഷേ 36 വയസ്സൊക്കെ വേണം, ശരി തന്നെ. പക്ഷേ ഹിന്ദു സ്ത്രീ പുരുഷന്മാർ മാത്രം ബന്ധപ്പെടുക. എങ്ങനെയുണ്ട്? അപ്പോ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഈ കേരളം എന്ന് പറയുന്നത് എല്ലാ ജാതി വിഭാഗങ്ങൾക്കും തൊഴിൽ കൊടുക്കുന്നതാണ്. എന്തിന്? ഈ ഉത്തരേന്ത്യയിൽ കിടന്നിട്ട് തൃശ്ശൂരും കോടാലിയേറ്റി RSS ഭീകരപ്രവർത്തനം നടത്തുന്നവർക്ക് പോലും, കാരണം മോദി ഒന്നും കൊടുക്കൂലല്ലോ, അതുപോലെ അവർ പോലും കേരളത്തിലേക്ക് വന്നിട്ടാണ് തൊഴിലെടുത്തുകൊണ്ട് ദിവസം 1,200-1,300 രൂപയൊക്കെ വാങ്ങുന്നത്. സ്വന്തം സംസ്ഥാനത്തിലാണെങ്കിൽ, ഗുജറാത്തിലും ഉത്തർപ്രദേശിലാണെങ്കിൽ 100 രൂപ കണി കാണാൻ കിട്ടൂല. അങ്ങനത്തെ ആൾക്കാർ കേരളത്തിലേക്ക് വന്നിട്ടാണ് വർഗീയവാദം ഇളക്കിക്കൊണ്ട് ജോലി ചെയ്തിട്ട് 1,200 ഒറ്റ ദിവസം ഉണ്ടാക്കുന്നത്. എന്നിട്ട് മാസം ഉണ്ടാക്കുന്ന എത്രയാണ്? 75,000 രൂപ. ചില ബംഗാളികൾ, ബംഗാളി പറഞ്ഞാൽ ബംഗാളി അല്ല, ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന എല്ലാവരും ബംഗാളി എന്നാ പൊതുവെ വിളിക്കാറ്, അങ്ങനെ ഈ ബംഗാളികൾ 1,00,000 രൂപ വരെ മാസം ഉണ്ടാക്കുന്നുണ്ട്. ആ സ്ഥലത്താണ് ഹിന്ദുക്കളെ കാത്തുകൊള്ളാമേ എന്നും പറഞ്ഞിട്ട് 15,000 രൂപ കൊടുക്കുന്നത്. ഇനി ഈ ഒരു സംഘം പറഞ്ഞത്, ഈ ഹിന്ദുത്വ തീവ്രവാദി സംഘം, ഹിന്ദുക്കൾക്ക് മാത്രം ജോലി കൊടുക്കുന്ന ഈ ഒരു സംഘടനയുടെ നേതാവ് എവിടെയെന്ന് അറിയാം? നിങ്ങൾക്ക് ആർക്കെങ്കിലും? ജയിലിലാണ്, മനസ്സിലല്ലേ, ആള് ജയിലിലാണ്. അപ്പൊ മുപ്പര പേരാണ് ശ്രീരാജ്,
അതിന്റെ പോസ്റ്റാണത്. ശ്രീരാജൻ ഇത് അവരിട്ട പോസ്റ്റാണ് കേട്ടോ, ഈ പറഞ്ഞ ഹിന്ദുത്വ സേവാ തീവ്രവാദി സംഘം ഉണ്ടല്ലോ അവരിട്ട പോസ്റ്റാണ്. ശ്രീരാജിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ധാരാളം അന്വേഷണങ്ങൾ വരുന്നുണ്ട്. എല്ലാവരുടെയും അറിവിലേക്കായി പറയട്ടെ, കേസ് പാലക്കാട് ജില്ലാ കോടതിയിൽ പരിഗണനയ്ക്ക് വെച്ചിരിക്കുകയാണ്. പോലീസ് റിപ്പോർട്ട് ലഭിക്കാനുണ്ട്. പോലീസ് റിപ്പോർട്ട് ലഭിച്ച ശേഷം ഈ ആഴ്ച തന്നെ വാദം കേൾക്കും. ജയിലിൽ കിടക്ക പാവം. ഈ ഒരു സംഘടന ഉണ്ടാക്കി തീവ്രവാദം പറഞ്ഞ് ഹിന്ദുക്കൾക്ക് മാത്രം ജോലി എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ തന്നെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ ഒരു മെൻഷൻ ജയിലിലാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് എന്ന് മാത്രമല്ല, എന്തിനാ ജയിലിലായത്, അതാണ് ഭയങ്കര രസം. കുറെ ആദിവാസികളിലും താഴ്ന്ന ജാതിക്കാരനൊക്കെ കൊണ്ടുവന്നിട്ട് ഹിന്ദു ഹിന്ദു എന്നും പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോ എടുത്ത് അവരുടെ വീടെടുത്തിട്ട് സഹായിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ ഭക്ഷണമില്ല അവരുടെ വീട്ടിൽ ഭക്ഷണമില്ല എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് പണം തട്ടി, ഹിന്ദുക്കളുടെ പേരിൽ പണം തട്ടി. അതാണ് ഉപരെ കേസ്, മനസ്സിലായല്ലോ. ഫ്രോഡ് ഫ്രോഡ് അതിനകത്ത് അകത്ത് കിടക്കുന്നത്. ഇങ്ങനെയുണ്ട് കുറെ കാലത്തിൽ തട്ടിപ്പ് നടത്തുന്നത്, ഹിന്ദുക്കളെ തന്നെ പറ്റിച്ച് ഹിന്ദു ഹിന്ദു എന്നും പറഞ്ഞ് കലാപം ഉണ്ടാക്കി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വെറുപ്പിച്ച് എന്നിട്ട് അവസാനം ഹിന്ദുക്കളുടെ പണം പറ്റിച്ചു എന്നിട്ടിപ്പോ ജയിലിൽ കിടക്കുകയാണ്. ഇനിയിപ്പോ അത് വാദിക്കാൻ മറ്റൊരു തീവ്രവാദിയുള്ള കൃഷ്ണരാജ് വക്കീലും പ്രതീഷ് വിശ്വനാഥനും ഒക്കെ കൂടി ചെന്നിട്ട് രക്ഷിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ കാണുന്ന പോസ്റ്റാണ് അവരുടെ ഫേസ്ബുക്ക് പേജ്, കണ്ടല്ലേ, ഹിന്ദു സേവാ കേന്ദ്രം. ഭയങ്കര ഒരു പുലി, ആ പുലി ഒരു കടി അടിച്ചാൽ നമ്മുടെ രണ്ടു തുണ്ടാവും. പിന്നെ അതിന്റെ മേലെ ഇരിക്കുന്നത് ആരാണ്, ശ്രീരാമനാണോ ശ്രീകൃഷ്ണ എന്നറിയില്ല, മൂപ്പരും കുന്തം പിടിച്ചിട്ടായിരിക്കുന്നത്. പിന്നെ തൃശ്ശൂലുണ്ട്, പിന്നെ തൃശ്ശൂലല്ല എന്താണ് ഈ ഇതിന്റെ അമ്പും അമ്പും വില്ലും ഉണ്ട്, അങ്ങനെ ആകെ ആയുധം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അക്രമം അക്രമം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവര് ഈ കേരളത്തിന്റെ ഹൃദയഭാഗത്ത് ഇരുന്നിട്ട് ഹിന്ദുക്കൾക്ക് മാത്രം ജോലി, ഹിന്ദുക്കൾ മാത്രം വിളിച്ചാൽ മതി എന്ന് ഇത്രയും ഉളുപ്പില്ലാതെ പറയുകയാണെങ്കിൽ ഇതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ മറ്റുള്ള സമുദായക്കാർക്കും സാധിക്കും എന്ന് ഒന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം കേരളം എന്ന് പറയുന്നത് അത്ര നിസ്സാരമാക്കി തള്ളിക്കളയേണ്ട ഒരു സംസ്ഥാനമല്ല. ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ഇല്ലെങ്കിലും ലക്ഷക്കണക്കിന് ഈ ഉത്തരേന്ത്യയിൽ വരുന്ന വർഗീയവാദികൾക്ക് വർഗീയ വിഷങ്ങൾക്ക് ജോലി കൊടുത്ത് അവരുടെ കുടുംബം വരെ പുലർത്തുന്നവരാണ് കേരളക്കാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാതിയിലുള്ള പരസ്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതേ നാണയത്തിൽ തിരിച്ചടിച്ചു കഴിഞ്ഞാല് പിന്നെ ഈ പറഞ്ഞ സംഘി ഹിന്ദു സംഘി വെവ്വേറെയാണ്. നമുക്ക് ഹിന്ദുവിനെ മൊത്തം സംഖ്യ പറയാൻ പറ്റില്ല. കാരണം ഹിന്ദു മൊത്തം സംഖ്യയാണെങ്കിൽ ഏറ്റവും ആദ്യം താമര വിരിയേണ്ടത് കേരളത്തിലാണല്ലോ. കേരളത്തിൽ ഒരു താമര പോലും വിരിയുന്നില്ലല്ലോ. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം, ഹിന്ദു വേറെയാണ്, സംഖ്യ വേറെയാണ്. സംഖ്യകൾക്ക് മതമില്ല, അവർക്ക് ഇത് മാത്രമേ ഉള്ളൂ, ഇത് അക്രമം, കൊല, കൊള്ള, ബലാത്സംഗം, തട്ടിപ്പറിക്കല്, മോഷണം, ഇതാണ് സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ആ സംഖ്യകളുടെ കാര്യം പറയുന്നത്, ഈ സംഖ്യകളുടെ നേരെ എങ്ങാനും ഇതേപോലെ കേരള സമൂഹം പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റോഡ് സൈഡിൽ ഇരുന്ന് പിച്ച തെണ്ടിടും, പിച്ച പോലും ആരും തെളിയ, പിന്നെ അവസാനം വിസർജ്യ വസ്തുക്കളൊക്കെ നക്കേണ്ടി വരും എന്ന് ആദ്യം തന്നെ പറയുകയാണ്. പിന്നെ ഈ പോസ്റ്റ് ഇട്ടപ്പോ അവിടെ അതിന്റെ മേലൊരാൾ പറയാണ്, ഒരു ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ്, പറയുന്നത് ഇങ്ങനെയാണ്, ഏയ് ഗടി, നമ്മുടെ തൃശ്ശൂരിലെ ഈ സൂപ്പർ മാർക്കറ്റിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് കൂടി ഒന്ന് വെക്കാമോ എന്ന് ചോദിക്കുകയാണ്. കാരണം തൊഴിലാളികൾ ഹിന്ദുക്കൾ മാത്രം മതിയെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമറും ഹിന്ദുക്കൾ മാത്രം മതി എന്ന് പറയണല്ലോ. അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ ധൈര്യം ഉണ്ടാവില്ല. കാരണം എന്താണ്, നക്കുമ്പോ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പൈസ വേണം, അതുപോലെ തന്നെ ഈ മറ്റുള്ള സംഖ്യ അല്ലാത്ത ഹിന്ദുക്കളുടെയും പൈസ വേണം. അതല്ലാത്ത സമയത്തൊക്കെ വർഗീയവാദി സംഖ്യകളുടെ മാത്രം മതി എന്ന രൂപത്തിലാണ് ഈ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, കേരളത്തിന്റെ കാര്യം അങ്ങനെ കിടക്കുന്നു. ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളോ, ഈ പറഞ്ഞ ക്രിസ്ത്യൻ രാജ്യങ്ങളോ, ഈ പിന്നെ യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ ഒക്കെ അങ്ങോട്ട് ഇതേപോലെ അവരൊക്കെ ചെയ്യാൻ തുടങ്ങിയാലോ? ഇവർക്ക് മാത്രമേ ഇങ്ങനത്തെ ബുദ്ധിയുള്ളൂ, മറ്റുള്ളവർക്കും ബുദ്ധിയൊന്നുമില്ലേ? അതുപോലെ ചെയ്യാൻ തുടങ്ങി എന്തായിരിക്കും സ്ഥിതി? എല്ലാ എണ്ണവും വീട്ടിലിരിക്കൂലേ? സംഖ്യ ഏതാണ്, ഹിന്ദു ഏതാണ് തിരിച്ചറിയാനൊന്നും പറ്റൂലല്ലോ. ഗൾഫിൽ നിന്നൊക്കെ, മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊക്കെ മൊത്തം ഈ ഹിന്ദു പേരുള്ളവരെ കയറ്റുമതി ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ട്? ഇത് ഒരു കോടിയിലും മേലുണ്ട്. എല്ലാറ്റിനെയും കൂടുന്ന ഇന്ത്യയിലിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി? ഈ മോദി അല്ലെങ്കിൽ തന്നെ, മോദിക്ക് അല്ലെങ്കിൽ ജോലി കൊടുക്കാൻ വയ്യ. ജോലി കൊടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഈ റബ്ബർ ബോട്ടിലൊക്കെ എഴിഞ്ഞു നീന്തി നക്കിയിട്ടൊക്കെ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയി കയറുന്നത്. കുറെ എണ്ണം പ്രതിവർഷം എത്ര ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം അങ്ങനെ തന്നെ പോയി കയറുന്നുണ്ട് അമേരിക്കയിലൊക്കെ. ഞാൻ എന്റെ വീടിന് മുമ്പ് പറഞ്ഞതാണ്, നാവ് നീട്ടിയിട്ട്, വലിയ വിശ്വഗുരുവിന്റെ നാട്, $5 trillion ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, എന്നിട്ടോ ഇവിടുത്തെ ഫുള്ള് എണ്ണം ഇങ്ങനെ പോവാണ് പോവാണ്, ജീവിതമാർഗം ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇനി ജീവിതമാർഗം ഉള്ളവരാണെങ്കിലോ അവരും പോവാണ്. കാരണം എന്താ, ഞങ്ങൾക്ക് ഇവിടെ സുഖസൗകര്യമായിട്ട് ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവരും പോവാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ ഒന്നുമില്ല, ഭാരതം, ഇന്ത്യ എന്നൊന്നും പറയാൻ പാടില്ല, ഭാരതത്തിൽ ഒന്നുമില്ല എന്ന് തോന്നിയ കാരണം ആൾക്കാരൊക്കെ സ്ഥലം വിടുകയാണ്. സ്ഥലപ്പെടുന്ന എങ്ങോട്ടാണ്? അധികം ഈ ക്രിസ്ത്യൻ മുസ്ലിം രാജ്യങ്ങൾക്ക് വേറെ എങ്ങോട്ടാണ്? വേറെ വല്ല ഹിന്ദു രാജ്യം പറഞ്ഞ വല്ല രാജ്യമുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ അതേപോലെ ചിന്തിക്കുക, എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അതിനെ കുറിച്ച് ഷംസുദ്ദീൻ പറഞ്ഞ ഒരാൾ പറയാണ്, ഒരു മുസ്ലിമും ക്രിസ്ത്യാനിയും ആ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കരുത് എന്ന് പറയാണ്. ആ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ പേരൊന്നും എവിടെയും പറയുന്നില്ല. കാരണം ആ പേര് പറഞ്ഞാൽ പോയി കാര്യം,
പിന്നെ ആരും കയറിയിട്ടില്ലെങ്കിൽ ഈച്ചനാട്ടി ഇരിക്കേണ്ടി വരും. പിന്നെ ഹിന്ദുക്കൾക്ക് എവിടുന്നാണ് ശമ്പളം കൊടുക്കുക? മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും പണിക്ക് വെക്കാത്ത വർഗീയവാദികൾക്കുള്ള മറുപടി അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയൊക്കെ തിരിച്ചു കൊടുത്തിട്ടില്ലേ എന്നോ നല്ല നല്ല മറുപടി കൊടുക്കാമായിരുന്നു. പിന്നെ മനുഷ്യത്വം പറയുന്ന സ്ഥാനം മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഉള്ളത് കാരണം ഇതേ രീതിയിലുള്ള തിരിച്ചടി കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊന്നല്ല, ഇനി ഇവർ ഹിന്ദു എന്ന് പറഞ്ഞു. എന്താണ് ഹിന്ദു? ഹിന്ദു പറഞ്ഞൊരു മതമുണ്ടോ? ഒരിക്കലും ഇല്ല. താഴവൻ ഉയർന്നവൻ ആ ജാതി ഈ ജാതി ചെറുമൻ പറയൻ പൊലിയൻ ഇഴവൻ തീയൻ നായർ നമ്പൂതിരി തട്ടാൻ ആശാരി മൂശാരി പറയുന്ന കുറേ ജാതികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെടുത്താ കണ്ടുവിടാത്ത കുറെ ജാതികളാണിത്. അല്ലാതെ ഹിന്ദു പറഞ്ഞിട്ട് മതമൊന്നും ഇല്ല. ഹിന്ദുക്കളെ വരും, ആര് വരും? ചെറുമനോ പൊലിയനോ ആദിവാസി വന്നാൽ പോടി എവിടുന്ന് പറയും? കറ തൊട്ട് തീണ്ടിക്കൂടായ കയ്യത്തം കാരണം അങ്ങനത്തെ സിസ്റ്റമാണ് ഇവരുടെ ഇടയിൽ തന്നെ ഉള്ളത്. എന്നിട്ട് എല്ലാരും വെട്ടികളാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു വരും ഹിന്ദു വരും. ഇസ്ലാം എന്ന് പറയുന്നപ്പോൾ ഒരു മതമാണ് ഹിന്ദു എന്ന് തോന്നിപ്പോ പറിച്ചു കേട്ടാല് ഒരു വീട് കാണാം നമുക്ക്. ആ വീട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഹിന്ദു എന്നുള്ളത്. കണ്ടോക്കി അത് ആരാണ്? അംബാനിയുടെ ഭാര്യ പുറത്തിറങ്ങിയപ്പോ കല്യാണം നടക്കാനുള്ള അവിടെ ഭയങ്കര കല്യാണം നടക്കണം. ആ സമയത്ത് സാധാരണ ജനങ്ങൾ കുറച്ചൊക്കെ വന്നിരുന്നു. ആ സമയത്ത് ഒരു സ്ത്രീനായിട്ട് സംസാരിച്ചു. സംസാരിച്ചതിന് ശേഷം തൊടമിയ എന്താണ്? ഹിന്ദുവാണ്, രണ്ടും ഹിന്ദുവാണ്. ഇപ്പൊ ഈ സംഘികൾ പറഞ്ഞ പോലെ തന്നെ ഹിന്ദുവാണ് ഒക്കെ. പക്ഷെ എന്താണ്, ഒരു ഹിന്ദുക്ക് മറ്റൊരു ഹിന്ദുവിനെ കണ്ണെടുത്താ കണ്ടുവിടുന്ന മാത്രല്ല തൊടാൻ പോലും മടിയാ. കാരണം തൊട്ട ഐത്തമാവും വെറുപ്പാവും നാറ്റക്കേസാവും. പിന്നെ പോയി കുളിക്കണം, പിന്നെ വേറെ എന്തൊക്കെ ചെയ്യണം. കണ്ടു നോക്കി, കണ്ടില്ലേ? കുശലൊക്കെ ചോദിച്ച് അതിന്റെ ശേഷം ആ സ്ത്രീക്ക് കൈ കൊടുക്കണം, ശേഖാൻ കൊടുക്കണം. നോക്കും എന്താണ്, ഹിന്ദു സ്ത്രീക്ക് തന്നെയാണ് സംഘശരി തന്നെ. പക്ഷെ തൊടാൻ പോയി എന്നിട്ട് ഈ ഇങ്ങനെ ഒഴിമാറ നോക്കുക. പിന്നെ ക്യാമറ ഉള്ള കാരണം എന്താ ചെയ്യണ്ടെന്ന് മനസ്സിലാവാതെ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടും തൊട്ട് അത്ര ഉള്ളൂ. മോദി ആണെങ്കിൽ ഗിമ്പിക്ക് കാണിച്ച് ഹിന്ദു കുട്ടികളെ തൊടുന്നില്ല, അതാണ് അവസ്ഥ. ഇനി സുരേഷ് ഗോപി ആണെങ്കിലോ 1 രൂപ കൊടുത്ത് കാല് പിടിപ്പിച്ചിട്ട് 30 രൂപ പോവുകയും ചെയ്യും. അതാണ് ഹിന്ദു എന്ന് പറയുന്നത്. അല്ലാതെ ഹിന്ദു പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ പോലെ ഒരു ഏക ഒരു വിശ്വാസമോ പ്രത്യയശാസ്ത്രമോ ഒന്നല്ല. എന്നിട്ട് തൽക്കാലം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു ഹിന്ദു എന്ന് പറയുന്നത്. ഇന്ത്യയിലെങ്ങാനും ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഹിന്ദു എന്നുള്ള വാക്ക് ആരും ഉപയോഗിക്കുന്നില്ല. പിന്നെ എല്ലാവരും ഉപയോഗിക്കുക തീയൻ ഈഴവൻ കീഴാളൻ ചർമ്മൻ പറയൻ പുലയൻ അങ്ങനത്തെ ഉപയോഗിക്കുള്ളൂ. നീ അത്ര അടി മാറി നിൽക്ക്, നീ ഇത്ര അടി മാറി നിൽക്ക്, നീ എന്നെ തൊടല്ല, നീ ഞങ്ങളുടെ വീട്ടിൽ കയറല്ല, മാറി നിൽക്കണ, കുഴി കുത്തി കഞ്ഞി കുടിക്കണ, ഇതൊക്കെ ആയിരിക്കും ബാക്കിയാവുക. പിന്നെ മാറു മറക്കാതെ നടക്കുന്ന കുറെ സ്ത്രീകളെ കണ്ട് ആസ്വദിക്കാം, അത്രേ ഉള്ളൂ. ഇതാണ് ഈ പറഞ്ഞ വലിയ മഹത്തായ ആർച്ച ഭാരത സംസ്കാരം. അപ്പൊ ഇതിനെ കുറിച്ചാണ് ഇത്രയും വലിയ അഭിമാനത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രം പറയേണ്ടി ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നജീബ് പറഞ്ഞ ഒരാൾ പറയാണ്, അപ്പോൾ നമ്മൾ അവിടുന്ന് സാധനം വാങ്ങിക്കേണ്ട, അതല്ലേ അതിന്റെ സാരം എന്ന് പറയുന്നത്. അതായത് നജീബ് മുസ്ലിമാണ്. അപ്പൊ മുമ്പിൽ പറയാണ് ഹിന്ദുക്കൾക്ക് മാത്രം ജോലി എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, അത് ശരിയല്ലേ? പിന്നെ അബു ഹൈദീൻ പറഞ്ഞ ഒരാൾ പറയാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് ചില അമ്പലത്തിന് മുമ്പിൽ എഴുതിയേക്കുന്നുണ്ടല്ലോ, അതേപോലെ ആ സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ എഴുതിയേക്കുക. കാരണം എന്താണ്, ഞങ്ങൾക്ക് മുസ്ലിം ക്രിസ്ത്യാനികളൊക്കെ ഭയങ്കര വെറുപ്പാണ്, അതുകൊണ്ടാണ് ജോലി കൊടുക്കാത്തത്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ കയറണ്ട, നിങ്ങളുടെ പൈസ വേണ്ട എന്നുകൂടിയും എഴുതി വെക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. മനസ്സിലല്ലേ? അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, അത് ചെയ്യോ? ഇല്ല. കാരണം എന്താണ്, അപ്പൊ പിന്നെ നക്കാൻ കിട്ടൂലല്ലോ, പൈസ കിട്ടൂലല്ലോ. ഇപ്പൊ തന്നെ കണ്ടല്ലോ അമിത്ഷാ മുസ്ലിങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയാ, എന്നാൽ അതേ സമയം മുമ്പറ മകൻ മുസ്ലിം രാജ്യത്തെ ബിസിനസ് ചെയ്യുന്നത്. പിന്നെ വേറൊരാൾ പറയുകയാണ് ഇതേപോലെ മുസ്ലിങ്ങൾക്ക് മാത്രമേ ജോലി കൊടുക്കൂ എന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ജോലി കൊടുക്കൂ എന്ന് ക്രിസ്ത്യാനിയും പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള 99% ഹിന്ദുക്കളും തിന്നേണ്ടത് ഇട്ടുകീട്ടം ആയിരിക്കും. കാരണം ഏറ്റവും വലിയ തൊഴിൽ മേഖലകൾ എല്ലാം ഉള്ളത് മുസ്ലിങ്ങളുടെ കയ്യിലും ക്രിസ്ത്യാനികളുടെ കയ്യിലുമാണ്. ഉദാഹരണം 1, ഗൾഫ് രാജ്യങ്ങൾ തന്നെ. പിന്നെ യൂറോപ്പ് അമേരിക്ക ഒക്കെ ക്രിസ്ത്യാനി രാജ്യങ്ങൾ. അപ്പൊ ഇവരൊക്കെ കൂടി ആ തീരുമാനം എടുത്താൽ പിന്നെ സംഭവിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിസർജ്യം തിന്നേണ്ടി വരും എന്നുള്ള കാര്യം. ഈ പറയുന്ന കേരളത്തിന്റെ ഐശ്വര്യം എവിടെന്നാ വരുന്നത്? എന്തുകൊണ്ടാണ് ഗുജറാത്തും ഉത്തർപ്രദേശൊക്കെ ദരിദ്രമാവുന്നത്? എന്തുകൊണ്ട് കേരളം ധനികമാവുന്നത്? കേരളത്തിൽ വലിയ വ്യവസായം ഉണ്ടോ? കേരളത്തിൽ വലിയ കൃഷി ഉണ്ടോ? ഒക്കെ ഈ ഗൾഫ് രാജ്യം മുസ്ലിം രാജ്യത്തിനുള്ള പൈസ ഈ റെമിറ്റൻസ് കാരണം മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞൊക്കെ ശരിയാവും ചെയ്യും എന്ന് മാത്രമല്ല, ഹിന്ദു 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 ഇതെന്താണ് ഈ പോസ്റ്റിൽ പറയുന്നത്? സഹായം വേണമെങ്കിൽ ഗോവിന്ദനോട് പറ, അപൂർവ രോഗമുള്ള കുഞ്ഞിന്റെ അമ്മക്ക് സുരേഷ് ഗോപിയുടെ അധിക്ഷേപം. സുരേഷ് ഗോപി ആരാണ്? ഹിന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഏക ഒരു ശ്രീരാമന്റെ അവതാരമാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി മറ്റൊരു ഹിന്ദു സ്ത്രീയോട് പറയാണ് കടക്കടി പുറത്തുനിന്ന്, അതും ഒരു ചെറിയ കുട്ടീനായിട്ട് വന്നതാണ്, മാറാ രോഗമാണ്, എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട്. എന്നാലോ ഈ സുരേഷ് ഗോപിയുടെ നാട്യം ഭയങ്കരമാണിനും, ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോ ഇങ്ങനെ ഒരു ഗർഭിണി വരുന്നുണ്ട്, ആ ഗർഭിണിയുടെ വയറും അങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ എന്തോ ആശീർവദിച്ചു. അപ്പൊ അത്രയും കുട്ടികളിലൊക്കെ കയറാന്ന് കാണിക്കുക. അതേസമയം ഇതൊരു കുട്ടിയല്ലേ, അതും ഒരു ഗുരുതരമായ രോഗമുള്ള ഒരു കുട്ടി. എന്നിട്ട് പറഞ്ഞത് എന്താണ്? എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോട് പറയുന്നല്ല പറഞ്ഞത്. പറഞ്ഞത് എന്താറോ? പോയിട്ട് MB ഗോവിന്ദനോട് പറയുന്നു. അപ്പൊ ഗോവിന്ദൻ ആരാണ്? ഈ സ്ത്രീയുടെ അമ്മായി അച്ഛനാണോ അതോ സുരേഷ് ഗോപിയുടെ ചേട്ടനാണോ?
അപ്പൊ എന്താ വെച്ചാല് രാഷ്ട്രീയമായിട്ട് വെറുപ്പ് കാണിക്കാണേ, നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ, പോയി കമ്മ്യൂണിസ്റ്റുകാരോട് പറയുന്നുള്ള ആ ധാർഷ്ട്യമാണ് ആ കുട്ടിനെ വേറെ ഉപയോഗിച്ചുകൊണ്ട് ഡെമ്മാടി സംസാരിച്ചത്. എന്നിട്ട് ആ തൃശ്ശൂരിൽ നിന്ന് മൂപ്പരക്ക് വോട്ട് വേണം, അതേ തൃശ്ശൂരിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ ജോലി കൊടുക്കൂ, ഇങ്ങനെയുള്ള ഫുള്ള് നാടകം കളിച്ചിട്ടാണ് ഹിന്ദു ഹിന്ദു പറഞ്ഞ് നടക്കുന്നത്. എന്നിട്ട് കൊല്ലത്ത് ഒരുപാട് ചർച്ച ഉണ്ട്, അവിടെ ഒന്നും പോയിട്ട് എന്തെങ്കിലും കൊടുക്കാതെ നേരെ തൃശ്ശൂരിലേക്ക് വന്നിട്ട് അവിടെ മാതാവിന്റെ തലമുറ ഹെൽമെറ്റ് വെച്ച് ആ ഹെൽമെറ്റ് അട്ടയെന്ന് പറഞ്ഞ് ഒഴിവും ചെയ്ത് അതാണെങ്കിൽ റോൾഡ് ഗോൾഡുമായിരുന്നു. ഇങ്ങനെ ഫുള്ള് ക്രിസ്ത്യാനികൾക്ക് ആരൊക്കെ കയ്യിൽ കിട്ടണം അവരനൊക്കെ പറ്റിക്കുക, ക്രിസ്ത്യാനികളെ പറ്റിക്കുക, മുസ്ലിങ്ങളെ പറ്റിക്കുക, പിന്നെ ഹിന്ദുക്കളെ പിന്നെ ഡെയിലി പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സുരേഷ്കുമാരെ പോലത്തെ ആൾക്കാരെങ്ങാനും ഹിന്ദുവിനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വല്ല ഹിന്ദുക്കളും വോട്ട് ചെയ്ത അഥവാ എം പി ആയാലോ? അന്ന് കാലാണ് പിടിപ്പിച്ചത്, പിന്നെ ഹിന്ദു പെൺകുട്ടികളെ കൊണ്ട് നെൽത്ത് മൂക്ക് കൊണ്ട് ക്ഷ വരപ്പിക്കും, മനസ്സിലില്ലേ? അപ്പൊ ഇതാണ് ഇവരുടെ അവസ്ഥ. ഹിന്ദുക്കളെയും വഞ്ചിച്ചിട്ടാണ് നടക്കുന്നത് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മോദിയുടെ കാട്ടിക്കൂടുതൽ കണ്ടാൽ തന്നെ നമുക്കറിയാം മുഴുവൻ ഇന്ത്യയിലത്തെ ഹിന്ദുക്കളെ കൊല്ലാനാണല്ലോ വലിയ വലിയ ടാക്സ് ഒക്കെ വെച്ച് പെട്രോളിനും ഡീസലിനൊക്കെ വില കൂട്ടിയത്. പിന്നെ പറയുന്നത് ഈ സൂപ്പർ മാർക്കറ്റിന്റെ പേര് കൂടി എഴുതാൻ ഹിന്ദു സേവാ കേന്ദ്രം ധൈര്യം കാണിക്കേണ്ടിയിരുന്നു എന്ന് പറയുന്നത്, കാരണം കേരളയുടെ സലൈ ആ ഒരു പേര് കിട്ടി പിന്നെ അവിടെ ഈച്ച പോലും കയറില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. പിന്നീട് ഷാലുമോൻ പറയാണ്, പക്ഷേ കാക്കമാരുടെ ലുലു മോളിലെ ജീവനക്കാരിൽ സംഘി പ്രാതിനിധ്യം കുറഞ്ഞാൽ നോം കിടന്ന് കുരക്കും. മനസ്സിലില്ല, നമുക്കറിയാം ഒരുപാട് വ്യവസായികൾ ഈ എം എ യൂസഫ് അലിയൊക്കെ അറബ് രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല ഇന്ത്യയിലടക്കം വലിയ വലിയ ബിസിനസ്സുകൾ ഇട്ട ഒരു വ്യക്തിയാണ്. അതിലെവിടെയാണ് വിവേചനം ഉള്ളത്? അതിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രം ജോലി കൊടുക്കുന്നു പറയുന്നുണ്ട് എവിടെയെങ്കിലും? എവിടെയും പറയുന്നില്ല. മാത്രമല്ല അന്യമതസ്ഥർക്കാണ് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് എങ്ങനെ ഒരു രണ്ട് ഹിന്ദുക്കൾ കുറഞ്ഞാൽ പിന്നെ സംഘികൾ തൃശ്ശൂർ എടുത്ത് തുള്ളാൻ തുടങ്ങും. അങ്ങനത്തെ സംഘികളാണ് ഇവിടെ കേരളത്തിൽ ഇരുന്നിട്ട് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമേ ജോലി കൊടുക്കൂ. എങ്ങനെയുണ്ട്? അപ്പൊ അതിനെക്കുറിച്ച് മോഹൻ പറഞ്ഞ ഒരാൾ പറയാണ്, സുരേഷ് ഗോപി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതേ ഉള്ളൂ, അപ്പോൾ തന്നെ ഇങ്ങനെയായി. ഏതെങ്കിലും വിധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ്. അതായത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാൻ തന്നെ രണ്ട് മാസം മൂന്ന് മാസം ഉണ്ട്, ആ സമയത്ത് തന്നെ ഇത്രയും വലിയ വർഗീയവാദം. അതിന്റെ ഇടയിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ പള്ളിയുടെ അടിയിലെ ശിവലിംഗം എന്നൊക്കെ പറഞ്ഞ് കുറെ തള്ളിമറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനത്തെ അവസ്ഥയിൽ എങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്ന് ഈ ഒരു സുരേഷ് ഗോപി ജയിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത്. പിന്നെ മുഹമ്മദ് ഷാഫി പറയാണ്, പ്രമുഖ സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറയാതെ ഹിന്ദു സ്ഥാപനങ്ങളിലേക്ക് എന്ന് പറയണം, കാരണം മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിൽ അവിടെ അയിത്തമില്ല, എല്ലാ മതസ്ഥർക്കും ജോലി കൊടുക്കുന്നതാണ്. അത് ഇന്ത്യയിലായാലും ശരി ലോകത്തെവിടെയായാലും ശരി മുസ്ലിങ്ങൾക്ക് അയിത്തം എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഒന്നാമത്തത് ഈ ഹിന്ദു എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തം അയിത്താണ്, ഈ പറഞ്ഞ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇവരുടെ ഉള്ളിൽ തന്നെ മൊത്തം അയിത്താണ്. എന്നിട്ട് അതും പോരാത്തത് കൊണ്ടാണ് ഇപ്പൊ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരെ അയിത്തം. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഹിന്ദുക്കൾ വന്നാൽ മതി. ഈ ഹിന്ദുക്കൾ വന്നാലും നമുക്കറിയാം ദ്രൗപദി മുർമുവും അതുപോലെ തന്നെ മുമ്പത്തെ ഒരു പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രസിഡന്റ് ഗോവിന്ദ് ഇവരിനൊക്കെ എപ്പോഴാണ് അമ്പലത്തിൽ കയറ്റിയിട്ടുള്ളത്? അപ്പൊ സ്വന്തം ജാതികളിൽ തന്നെ മൊത്തം അയിത്തമാണ്. എന്നിട്ട് ഇപ്പൊ വയറ് നിറയാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനത്തെ ബോർഡ് വെച്ചിട്ട് ഹിന്ദുക്കൾ വരണ്ട മുസ്ലിങ്ങൾ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ വെറുപ്പ് മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇത് ഏതാണ് സത്യത്തിൽ വർഗം? ഇത് ഹിന്ദുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒന്നാം നമ്പർ വർഗീയവാദികളായിട്ടുള്ള മൃഗങ്ങളാണ് എന്ന് വേണം നമ്മൾ കരുതാൻ. അതുകൊണ്ടാണ് സംഘികളിലെ എല്ലാവരും ഈ ചാണകം തീനികൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ മൂത്രം കുടിക്കുന്നവർ എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. ഈ രൂപത്തിൽ മനുഷ്യത്വത്തിലെ മനുഷ്യന്മാരുടെ യാതൊരു വില കൽപ്പിക്കാത്ത ഭീമാകാരമായ പിശാചുക്കളാണ് ഈ സംഘികൾ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.